ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2022 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നാം നടത്തുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ 20-ാമത് വീഡിയോയാണ്. ജോഷുവയുടെ പുസ്തകം 8-ാം അധ്യായം 27 മുതൽ 35 വരെ വാക്യങ്ങളാണ് ഇവിടെ ചോദ്യോത്തരങ്ങളാക്കിയിട്ടുള്ളത്. ഈ വരുന്ന ബുധനാഴ്ച നമ്മുടെ ആദ്യത്തെ മോക്ക് ടെസ്റ്റ് നടക്കുകയാണ്. ജോഷുവയുടെ പുസ്തകം ആമുഖവും 1-ാം അധ്യായവും പഠന ബൈബിൾ 1-ാമത്തെ വീഡിയോയുമാണ് 1-ാമത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആളുകൾക്കും കോഡ് നമ്പർ അയച്ചു കഴിഞ്ഞു. ഇന്നലെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ഇന്ന് കോഡ് നമ്പർ അയക്കുന്നതായിരിക്കും. ഇനിയും കോഡ് നമ്പർ ലഭിക്കാത്തവരും രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കാത്തവരും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ രജിസ്റ്റർ ചെയ്ത് കോഡ് നമ്പർ ലഭിച്ചാൽ പോലും പരീക്ഷ എഴുതുന്നതിനുള്ള ലിങ്ക് ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകേണ്ടതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ജോയിനിങ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്ത് ജോയിൻ ചെയ്യാൻ അറിയാത്തവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ജോയിനിങ് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. 1-ാമത്തെ ചോദ്യം, കർത്താവ് ജോഷുവയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽക്കാർ ആയി പട്ടണത്തിൽ നിന്ന് എന്തെല്ലാം എടുത്തു? കന്നുകാലികളെയും കൊള്ളവസ്തുക്കളെയും. 1-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. കർത്താവ് ജോഷുവയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽക്കാർ ആയി പട്ടണത്തിൽ നിന്ന് എന്തെല്ലാം എടുത്തു? കന്നുകാലികളെയും കൊള്ളവസ്തുക്കളെയും. 2-ാമത്തെ ചോദ്യം, അങ്ങനെ ജോഷുവ ആയി പട്ടണത്തിന് തീവച്ച് അതിനെ ഒരു ഡാഷ് 8:28 പ്രകാരം പുരിപ്പിക്കുക, നാശക്കൂമ്പാരമാക്കി. 2-ാമത്തെ ചോദ്യം ഇപ്രകാരമാണ്, അങ്ങനെ ജോഷുവ ആയി പട്ടണത്തിന് തീവച്ച് അതിനെ ഒരു ഡാഷ് 8:28 പ്രകാരം പുരിപ്പിക്കുക, നാശക്കൂമ്പാരമാക്കി. 3-ാമത്തെ ചോദ്യം, ആയി പട്ടണത്തിന് തീവച്ച് അതിനെ ഒരു നാശക്കൂമ്പാരമാക്കിയ ശേഷം ജോഷുവ ആയി രാജാവിനെ എന്തു ചെയ്തു? ഒരു മരത്തിൽ തൂക്കിക്കൊന്നു. 3-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ആയി പട്ടണത്തിന് തീവച്ച് അതിനെ ഒരു നാശക്കൂമ്പാരമാക്കിയ ശേഷം ജോഷുവ ആയി രാജാവിനെ എന്തു ചെയ്തു? ഒരു മരത്തിൽ തൂക്കിക്കൊന്നു. 4-ാമത്തെ ചോദ്യം, എപ്പോൾ വരെ ആ ജഡം മരത്തിൽ തൂങ്ങിക്കിടന്നു? സായാഹ്നം വരെ. ആയി രാജാവിന്റെ ജഡമാണ്. ഒരിക്കൽ കൂടി പറയാം, എപ്പോൾ വരെ ആ ജഡം മരത്തിൽ തൂങ്ങിക്കിടന്നു? സായാഹ്നം വരെ. 5-ാമത്തെ ചോദ്യം, സൂര്യാസ്തമയമായപ്പോൾ രാജാവിന്റെ ശരീരം മരത്തിൽ നിന്നിറക്കി എവിടെ വയ്ക്കാൻ ജോഷുവ കൽപ്പിച്ചു? നഗര കവാടത്തിൽ. 5-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, സൂര്യാസ്തമയമായപ്പോൾ രാജാവിന്റെ ജഡം മരത്തിൽ നിന്നിറക്കി എവിടെ വയ്ക്കാൻ ജോഷുവ കൽപ്പിച്ചു? നഗര കവാടത്തിൽ. 6-ാമത്തെ ചോദ്യം, എപ്പോഴാണ് ആയി രാജാവിന്റെ ജഡം മരത്തിൽ നിന്നിറക്കി നഗര കവാടത്തിൽ വയ്ക്കാൻ ജോഷുവ കൽപ്പിച്ചത്? സൂര്യാസ്തമയമായപ്പോൾ. 7-ാമത്തെ ചോദ്യം, അതിനു മുകളിൽ ഒരു കൽക്കൂമ്പാരം ഉയർത്തി. ഏതിനു മുകളിൽ? നഗര കവാടത്തിൽ വച്ച രാജാവിന്റെ ജഡത്തിനു മുകളിൽ. 7-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, അതിനു മുകളിൽ ഒരു കൽക്കൂമ്പാരം ഉയർത്തി. ഏതിനു മുകളിൽ? നഗര കവാടത്തിൽ വച്ച രാജാവിന്റെ ജഡത്തിനു മുകളിൽ. 8-ാമത്തെ ചോദ്യം, ജോഷുവ 8:30 ദൈവമായ കർത്താവിന് ജോഷുവ ഒരു ബലിപീഠം നിർമ്മിച്ചതായി പറയുന്നു. എവിടെയാണ് നിർമ്മിച്ചത്? ഏബാൽ മലയിൽ. 8-ാമത്തെ ചോദ്യം ഇപ്രകാരമാണ്, ജോഷുവ 8-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ ജോഷുവ
ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചതായി പറയുന്നു. എവിടെയാണ് അത് നിർമ്മിച്ചത്? ഏബാൽ മലയിൽ. 9-ാമത്തെ ചോദ്യം, എങ്ങനെയുള്ള കല്ലുകൊണ്ടാണ് ജോഷുവ ഏബാൽ മലയിൽ ഒരു ബലിപീഠം നിർമ്മിച്ചത്? ചെത്തിമിനുക്കാത്ത കല്ലുകൊണ്ട്. 9-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി, എങ്ങനെയുള്ള കല്ലുകൊണ്ടാണ് ജോഷുവ ഏബാൽ മലയിൽ ബലിപീഠം നിർമ്മിച്ചത്? ചെത്തിമിനുക്കാത്ത കല്ലുകൊണ്ട്. 10-ാമത്തെ ചോദ്യം, ഏബാൽ മലയിൽ നിർമ്മിക്കപ്പെട്ട ബലിപീഠം എന്ത് സ്പർശിക്കാത്തതായിരുന്നു? ഇരുമ്പായുധം സ്പർശിക്കാത്തതായിരുന്നു. 10-ാമത്തെ ചോദ്യം, ഏബാൽ മലയിൽ നിർമ്മിക്കപ്പെട്ട ബലിപീഠം എന്ത് സ്പർശിക്കാത്തതായിരുന്നു? ഇരുമ്പായുധം. 11-ാമത്തെ ചോദ്യം, ആര് കൽപ്പിച്ചതുപോലെയും എവിടെ എഴുതിയിരിക്കുന്നത് പോലെയുമാണ് ഏബാൽ മലയിൽ ബലിപീഠം പണിയപ്പെട്ടത്? കർത്താവിന്റെ ദാസനായ മോശ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയും. 11-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ആര് കൽപ്പിച്ചതുപോലെയും എവിടെ എഴുതിയിരിക്കുന്നത് പോലെയുമാണ് ഏബാൽ മലയിൽ ബലിപീഠം പണിയപ്പെട്ടത്? കർത്താവിന്റെ ദാസനായ മോശ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയും. 12-ാമത്തെ ചോദ്യം, ഏബാൽ മലയിൽ നിർമ്മിച്ച ബലിപീഠത്തിൽ ഏതു തരം ബലികളാണ് അർപ്പിക്കപ്പെട്ടത്? ദഹനബലികളും സമാധാന ബലികളും. 12-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ഏബാൽ മലയിൽ നിർമ്മിച്ച ബലിപീഠത്തിൽ ഏതു തരം ബലികളാണ് അർപ്പിക്കപ്പെട്ടത്? ദഹനബലികളും സമാധാന ബലികളും. 13-ാമത്തെ ചോദ്യം, ആർക്കാണ് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചത്? കർത്താവിന്. കർത്താവിന് ദഹനബലികളും സമാധാന ബലികളും ഏബാൽ മലയിൽ നിർമ്മിക്കപ്പെട്ട ബലിപീഠത്തിൽ അർപ്പിച്ചു. 14-ാമത്തെ ചോദ്യം, മോശ എഴുതിയ നിയമത്തിന്റെ ഒരു പകർപ്പ് ഇസ്രായേൽ ജനത്തിന്റെ സാന്നിധ്യത്തിൽ ജോഷുവ എന്തു ചെയ്തു? അവിടെ കല്ലിൽ കൊത്തിവച്ചു. 14-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി, മോശ എഴുതിയ നിയമത്തിന്റെ ഒരു പകർപ്പ് ഇസ്രായേൽ ജനത്തിന്റെ സാന്നിധ്യത്തിൽ ജോഷുവ എന്തു ചെയ്തു? അവിടെ കല്ലിൽ കൊത്തിവച്ചു. 15-ാമത്തെ ചോദ്യം, അവിടെ ഇസ്രായേൽ ജനം കർത്താവിന്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന ലേവ്യ പുരോഹിതർക്കെതിരെ ഇരുവശങ്ങളിലുമായി നിന്നു. ആരോടൊപ്പമാണ് അങ്ങനെ നിന്നത്? തങ്ങളുടെ ശ്രേഷ്ഠന്മാർ, സ്ഥാനികൾ, ന്യായാധിപന്മാർ എന്നിവരോടും തങ്ങളുടെ ഇടയിലുള്ള വിദേശികളോടും സ്വദേശികളോടും കൂടെ. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, അവിടെ ഇസ്രായേൽ ജനം കർത്താവിന്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന ലേവ്യ പുരോഹിതന്മാർക്കെതിരെ ഇരുവശങ്ങളിലുമായി നിന്നു. ആരോടൊപ്പമാണ് അങ്ങനെ നിന്നത്? തങ്ങളുടെ ശ്രേഷ്ഠന്മാർ, സ്ഥാനികൾ, ന്യായാധിപന്മാർ എന്നിവരോടും തങ്ങളുടെ ഇടയിലുള്ള വിദേശികളോടും സ്വദേശികളോടും കൂടെ. 5 പേരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ 5 പേരുടെയും പറയുന്ന ക്രമം ഓർത്തുവെക്കാനും ശ്രദ്ധിക്കുക. 16-ാമത്തെ ചോദ്യം, ഇസ്രായേൽ ജനം ലേവ്യ പുരോഹിതന്മാർക്കെതിരെ ഇരുവശങ്ങളിലുമായി നിന്നത് എവിടെയാണ്? പകുതിപ്പേർ ഗെരിസീം മലയുടെ മുകളിലും പകുതിപ്പേർ ഏബാൽ മലയുടെ മുകളിലും. 16-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ഇസ്രായേൽ ജനം ലേവ്യ പുരോഹിതർക്കെതിരെ ഇരുവശങ്ങളിലുമായി നിന്നത് എവിടെയാണ്? പകുതിപ്പേർ ഗെരിസീം മലയുടെ മുകളിലും പകുതിപ്പേർ ഏബാൽ മലയുടെ മുകളിലും. 17-ാമത്തെ ചോദ്യം, എന്തിനു വേണ്ടിയാണ് അവർ അങ്ങനെ നിന്നത്? ഇസ്രായേൽ ജനം ലേവ്യ പുരോഹിതന്മാർക്കെതിരെ 2 മലകളിലായി നിന്നത് എന്തിനു വേണ്ടിയാണ്? കർത്താവിന്റെ ദാസനായ മോശ
കൽപ്പിച്ചിരുന്നത് പോലെ അനുഗ്രഹം സ്വീകരിക്കാൻ. പതിനേഴാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, എന്തിനു വേണ്ടിയാണ് അവർ അങ്ങനെ നിന്നത്? കർത്താവിന്റെ ദാസനായ മോശ കൽപ്പിച്ചിരുന്നത് പോലെ അനുഗ്രഹം സ്വീകരിക്കാൻ. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ഓപ്ഷനിൽ അനുഗ്രഹം സ്വീകരിക്കാൻ എന്ന് മാത്രമായിരിക്കും ഉണ്ടാവുക. പതിനെട്ടാമത്തെ ചോദ്യം, അതിനുശേഷം അവൻ നിയമഗ്രന്ഥത്തിലെ വാക്കുകളെല്ലാം ഡാഷ് വായിച്ചു. എട്ടാം അധ്യായത്തിന്റെ 34 വാക്യം അനുസരിച്ച് പൂരിപ്പിക്കുക. അനുഗ്രഹ വചസ്സുകളും ശാപവാക്കുകളും. ചോദ്യം ഒരിക്കൽ കൂടി, അതിനുശേഷം അവൻ നിയമഗ്രന്ഥത്തിലെ വാക്കുകളെല്ലാം ഡാഷ് വായിച്ചു. അനുഗ്രഹ വചസ്സുകളും ശാപവാക്കുകളും. 19-ാമത്തെ ചോദ്യം, അതിനുശേഷം അവൻ നിയമഗ്രന്ഥത്തിലെ വാക്കുകളെല്ലാം അനുഗ്രഹ വചസ്സുകളും ശാപവാക്കുകളും വായിച്ചു. ആര്? ജോഷുവ. 20-ാമത്തെ ചോദ്യം, ആരെല്ലാം അടങ്ങുന്ന ഇസ്രായേൽ സമൂഹത്തിലാണ് ജോഷുവ നിയമഗ്രന്ഥം വായിച്ചത്? സ്ത്രീകളും കുട്ടികളും പരദേശികളും. സ്ത്രീകളും കുട്ടികളും പരദേശികളും മാത്രമല്ല, മുഴുവൻ ഇസ്രായേൽ സമൂഹവും അവിടെയുണ്ട്. എങ്കിലും സ്ത്രീകളും കുട്ടികളും പരദേശികളും ഉൾപ്പെടെയുള്ള സമൂഹത്തിലാണ് അത് വായിച്ചത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. 20-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ആരെല്ലാം അടങ്ങുന്ന ഇസ്രായേൽ സമൂഹത്തിലാണ് ജോഷുവ നിയമഗ്രന്ഥം വായിച്ചത്? സ്ത്രീകളും കുട്ടികളും പരദേശികളും. 21-ാമത്തെ ചോദ്യം, നിയമഗ്രന്ഥത്തിലെ വാക്കുകൾ ആര് കൽപ്പിച്ചവയായിരുന്നു? മോശ. 21-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, നിയമഗ്രന്ഥത്തിലെ വാക്കുകൾ ആര് കൽപ്പിച്ചവയായിരുന്നു? മോശ. 22-ാമത്തെ ചോദ്യം, മോശ കൽപ്പിച്ച ഒരു വാക്കുപോലും ജോഷുവ എന്തു ചെയ്യാതിരുന്നില്ല, വായിക്കാതിരുന്നില്ല. 22-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി, മോശ കൽപ്പിച്ച ഒരു വാക്കുപോലും ജോഷുവ എന്തു ചെയ്യാതിരുന്നില്ല, വായിക്കാതിരുന്നില്ല. ഇങ്ങനെ 22 ചോദ്യങ്ങളാണ് 20-ാമത്തെ വീഡിയോയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. മോക്ക് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നും നാളെയുമായി തന്നെ അത് ക്ലിയർ ചെയ്യുക. കാരണം 9-ാം തീയതി ബുധനാഴ്ച മുതൽ നമ്മുടെ ശരിക്കുമുള്ള മോക്ക് ടെസ്റ്റുകൾ ആരംഭിക്കുകയാണ്. 50 മോക്ക് ടെസ്റ്റാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 50 മോക്ക് ടെസ്റ്റിലായി 3000 മാർക്കാണ് വരിക. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ആദ്യത്തെ 10 പേർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ടാവും. 11 മുതൽ 100 വരെ റാങ്ക് കരസ്ഥമാക്കുന്ന ആളുകൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും ഉണ്ടാവും. എല്ലാവരും നന്നായി പഠിക്കുക. 4-ോ 5-ോ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴേക്കും ആദ്യ 100 സ്ഥാനത്തുള്ള ആളുകളുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഓരോ 4-ോ 5-ോ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ പരമാവധി ആളുകൾക്ക് ബൈബിൾ പഠിക്കുന്നതിനുള്ള ഈ വീഡിയോസ് നിങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോസ് ആവർത്തിച്ച് കാണുകയും ബൈബിൾ ആവർത്തിച്ച് വായിക്കുകയും ചെയ്യുക. നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.